നമസ്കാരം കൊൽക്കത്ത കാളിക്കെട്ട് ക്ഷേത്രത്തിനടുത്ത് മുഷിഞ്ഞ ചുമരുകളുള്ള ഉള്ള കുടുസുമുറിയിൽ വെച്ച് വധു സോണിയ താപ്പയുടെ കൈ സുമിത് റായുടെ കൈയോട് അയാൾ ചേർത്തു വെച്ചു സുമിത് റായി അവളുടെ കൈത്തണ്ടയിൽ ചരടുകൾ കെട്ടി കഴുത്തിൽ താലി ചാർത്തുമ്പോൾ സാക്ഷികളായി മലയാളത്തിന്റെ ജാലവിദ്യക്കാരൻ ഗോപിനാഥ് മുതുകാടും കൂടെ പതിനാല് പേര് മാത്രം അസംകാരിയോട് പുരോഹിതൻ ചോദിച്ചു അച്ഛന്റെ പേര് അവൾ മറുപടി പറഞ്ഞു ഗോപിനാഥ് മുതുകാട് അമ്മയുടെ പേര് കവിത നാലു വർഷം മുൻപ് സർക്കസ് തമ്പുകളിൽ നിന്ന് തമ്പുകളിലേക്കുള്ള അലച്ചിലിനിടയിലാണ് സോണിയ താപ്പ തിരുവനന്തപുരത്തെത്തിയത് ഏഴാം മുതൽ സർക്കസ് കൂടാരത്തിലെത്തിയതാണവൾ വിശപ്പ് മാറ്റാൻ ജീവൻ പണയം വെച്ച് അഭ്യാസങ്ങൾ നടത്തി ഏതൊക്കെയോ ദേശങ്ങളിൽ അനാഥയായി ജീവിച്ചു തിരുവനന്തപുരത്തെ മാജിക് പ്ലാനറ്റിൽ സർക്കസ് കലാകാരന്മാരെ സഹായിക്കാനായി മാജിക് കാസിൽ തുടങ്ങിയപ്പോൾ മുതുകാട് സോണിയയെയും അതിൽ അംഗമാക്കി അവിടെയുള്ള ആർട്ടിസ്റ്റ് വില്ലേജിൽ വീട് വെച്ചു കൊടുത്തു മുതുകാടിനെ അവൾ പപ്പ എന്ന് വിളിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യ കവിതയെ മമ്മി എന്നും നിയോഗം കൊണ്ടെന്ന പോലെ താൻ അച്ഛനായി നിൽക്കേണ്ടി വന്ന കല്യാണത്തെ നഗരം വിടും മുൻപ് മുതുകാട് പറഞ്ഞു എനിക്ക് ഒരു മകനാണ് മകളുടെ കല്യാണത്തിന് അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഈ ചരിത്ര നഗരത്തിൽ വെച്ച് അതും സംഭവിച്ചു ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ മാന്ത്രികൻ മാന്ത്രികനെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു സർക്കസ് കൂടാരത്തിൽ നിന്നു തന്നെയാണ് സോണിയ സുമിത്തിനെ കണ്ടെത്തിയത് സുമിത്തിന്റെ ബന്ധുക്കളെല്ലാം കൊൽക്കത്തയിലാണ് സോണിയക്ക് ബന്ധുക്കൾ ആരും വരാനില്ലായിരുന്നു മുതുകാട് കൊൽക്കത്ത കൈരളി സമാജത്തിന്റെ പരിപാടിക്കെത്തുന്നതിനനുസരിച്ചാണ് വിവാഹം നിശ്ചയിച്ചത് കൈരളി സമാജത്തിന്റെ പ്രവർത്തകരായ ടി കെ ഗോപാലൻ പി വേണുഗോപാലൻ അജയൻ എന്നിവരും സുമിത്തിന്റെ ബന്ധുക്കളും മംഗളകർമ്മത്തിന് സാക്ഷികളായി സോണിയുടെ ഭാഗത്ത് നിന്ന് അച്ഛനായ മുതുകാട് മാത്രം ന്യൂസ് കെവാർത്ത വരുന്ന വാർത്തകൾ ഇഷ്ടമായെങ്കിൽ ചെയ്യാനും ചെയ്യാനും ഷെയർ മറക്കല്ലേ വർഷങ്ങളുടെ പാരമ്പര്യവും ഏറ്റവും വലിയ ആഭരണ ശേഖരവുമായി സംശുദ്ധി ഇനി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മുടെ കാസർഗോഡ് ഇനി प्रेस क्लब जंक्शन कासरकोड